ഹായ് വ്യൂവേഴ്സ്, ചെറിയൊരു ഫീഡ്ബാക്ക്, ഒരു റിവ്യൂ വീഡിയോ ആണ്. സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ കോവിഡ് പീരീഡിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ആക്റ്റീവായിരിക്കുന്ന സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് യൂട്യൂബ് ആണ് അല്ലേ. അപ്പോൾ യൂട്യൂബ് ചാനലിൽ ഞാനിങ്ങനെ എടുത്തിട്ട് സ്ക്രോൾ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കവർ പേജ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു കേട്ടോ. എം ജി ക്ലബ് പി ഒ മൈക്കൽ ഗിരി എന്ന് പറയുന്നത്, അത് ഒരു വെബ് സീരീസിൻ്റെ ഭാഗമായിട്ടുള്ള ടൈറ്റിൽ സോങ് ആണ്. ഒരു കൂട്ടം ചെറുപ്പക്കാർ ചേർന്ന് ചെയ്യുന്നതാണ്. ജസ്റ്റ് ഞാനത് സ്ക്രോൾ ചെയ്ത് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ നാട്ടുകാരായതുകൊണ്ട് ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തു, അത് എന്താണെന്നുള്ളതുള്ള ഒരു ക്യൂരിയോസിറ്റിയിൽ ഞാൻ ജസ്റ്റ് പ്രസ് ചെയ്തു, വാച്ച് ചെയ്തു. വാച്ച് ചെയ്ത സമയത്ത് എനിക്ക് ഫെമിലിയർ ആയിട്ടുള്ളൊരു ഫേസ് കണ്ടു കേട്ടോ, എൻ്റെ ഒരു ക്ലാസ്മേറ്റ് സെമീൻദാർക്ക്. അപ്പോൾ ഞാനത് രണ്ടാമതും മൂന്നാമതും ഒന്ന് നോക്കിയ സമയത്താണ് അതിൻ്റെ വരികളുടെ ഈരടികളുടെ അർത്ഥം എനിക്ക് മനസ്സിലായത്. മറ്റൊന്നുമല്ല, മദ്യലഹരിയിൽ നിന്ന്, അതായത് മനുഷ്യനിപ്പോൾ എന്തും വിളിച്ച് പറയാനുള്ള ഒരു ധൈര്യം എന്ന് പറയുന്നത് മദ്യമാണ് അല്ലേ. മദ്യത്തിൻ്റെ പുറത്ത് എന്ത് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അത് പറയും അത് മദ്യലഹരിയിലല്ലേ എന്ന് പറയും. അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ മദ്യലഹരിയിൽ എന്താ പറയുക, ഭാര്യനെയാണെങ്കിലും മക്കളെയാണെങ്കിലും വേർതിരിച്ചറിയാത്ത ഒരു സമൂഹം നമുക്കിടയിലുണ്ട്. അപ്പോൾ ഒരു കൂട്ടം ചെറുപ്പക്കാർ മദ്യലഹരിയിൽ ഒരുമിച്ച് വിളിച്ചു പറയുകയാണ് എന്താണ്, ലോകമുണ്ടായ കാലം മുതൽ തന്നെ എന്ത് ജാതികൾക്കും മതങ്ങൾക്കും വർഗത്തിനും പണത്തിനും എല്ലാം അടിസ്ഥാനത്തിലാണ്, എല്ലാത്തിനും ഓരോ അതിർവരമ്പുണ്ട് അല്ലേ, എല്ലാത്തിനും ഒരു വിവേചനമുണ്ട്. പെണ്ണ് ആണ് അതുപോലെ തന്നെ എല്ലാം നമുക്ക് ഈ ലോകത്ത് കാണുന്ന എല്ലാ കാര്യത്തിനും അതിർവരമ്പുകളുണ്ട്. എന്നാൽ ഇന്ന് വരെ അതിർവരമ്പ് നിശ്ചയിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരെണ്ണം മാത്രമേ ഉള്ളൂ, ഒരു കാര്യം മാത്രമേ ഭൂമിയിലുള്ളൂ. എന്താണത്, എന്താ പറയാൻ പറ്റുമോ? ലഹരി. ലഹരിക്ക് മാത്രം എന്തില്ല, മേലാളിൽ നിന്നോ കീഴാളിൽ നിന്നോ ജന്മിയെന്നോ പണ്ട് മുതൽക്കേ ഉള്ളൊരു സംഭവമാണ് ഈ ലഹരി എന്ന് പറയുന്നത് അല്ലേ. അത് ഇന്ന് കണ്ടുപിടിക്കപ്പെട്ടില്ല, പലർക്കും പലതാണ് ലഹരി. ഈ ലഹരിക്ക് മാത്രം ജാതി മത വ്യവസ്ഥിതികൾ ഇല്ല. അതിങ്ങനെ എന്താണ് സർവ്വവ്യാപിയായിട്ട് അല്ലെങ്കിൽ അതിലൊന്നും ഒരു ചട്ടക്കൂളിൽ ഒതുങ്ങി നിൽക്കാത്ത ഒന്നാണ് മദ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മദ്യമല്ല സോറി ലഹരി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കൂട്ടം ചെറുപ്പക്കാർ നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്നതും നമ്മളെ ബോധവാന്മാരാക്കുന്നതും ഈ ഒരു കാര്യമാണ്. ഇതൊരു കള്ളുപാട്ട് മാത്രമായി അല്ലെങ്കിൽ ഒരു നാടൻപാട്ട് മാത്രമായി കാണാതെ എല്ലാവരും ഇത് കണ്ടിട്ട് ഇതിൻ്റെ റിവ്യൂ അറിയിക്കുക. എല്ലാവരും ഈ ചാനൽ ചെക്കൗട്ട് ചെയ്യണം, അല്ല സോറി ചെക്ക് ഇൻ ചെയ്തിട്ട് ചെക്കൗട്ട് ചെയ്യണം. എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കണം. ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നല്ല ഇതായിട്ട് തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഇത് കുറച്ച് താമസിയാതെ തന്നെ ഇത് വൈറലാകും. അപ്പം എന്താണ്, ഗുഡ് ജോബ് മൈക്കൽ ഗിരി ടീം. അതുപോലെ തന്നെ എന്താ പറയുക, ഇത് തുടർന്നും നല്ല ഇതിൽ തന്നെ യുവാക്കൾക്കും അതുപോലെ തന്നെ ഇന്നത്തെ എല്ലാവർക്കും ഒരു നല്ലൊരു പ്രചോദനമാകട്ടെ, എങ്ങനെ ചിന്തിക്കുന്നതിലൊരു പ്രചോദനമാകട്ടെ. കാരണം നമ്മളെല്ലാം ഇങ്ങനെ കണ്ടിട്ട് പോകും, പക്ഷെ നമ്മൾ ചിന്തിക്കില്ല. അപ്പോൾ ഇത് എല്ലാവരും ഇതിൻ്റെ ഈരടികളുടെ അല്ലെങ്കിൽ ഈ പിന്നെ ഈ എല്ലാവരും തന്നെ ഇത് ഇതിൻ്റെ അർത്ഥപൂർണ്ണത ഉൾക്കൊണ്ട് തന്നെ ഇത് കാണാൻ ശ്രമിക്കുക. ഓക്കെ, നല്ലൊരു ഫീഡ്ബാക്ക് ഇതിന് എല്ലാവരും നിങ്ങൾ തരണം. ഓക്കെ, വേണം അർത്ഥങ്ങൾ ഉൾക്കൊണ്ട് വേണം കേട്ടോ ഫീഡ്ബാക്ക് തരാൻ വേണ്ടിയിട്ട്. കമൻ്റ് ആയിട്ട് നിങ്ങൾ തരണം അർത്ഥങ്ങൾ ഉൾക്കൊണ്ട്, കാരണം ഇതിൻ്റെ അർത്ഥം മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്കിതൊരു കള്ളുപാട്ട് മാത്രമായിട്ടേ തോന്നുള്ളൂ. ഓക്കെ, ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ, ബൈ.